ശ്രീ പള്ളിയറ ദേവീക്ഷേത്രം അഥവാ ചിലന്തി അമ്പലം. പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ദേവീക്ഷേത്രമാണ് ചിലന്തി അമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാരതത്തിൽ ദുർഗാസങ്കല്പത്തിൽ ചിലന്തിയെ ആരാധിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്ത് പ്രസാദം കഴിപ്പിച്ചാൽ എത്ര കടുത്ത ചിലന്തി വിഷബാധയും ശമിക്കുമെന്നാണ് ഭക്തജന വിശ്വാസം. കെട്ടുകഥകളെപ്പോലും അമ്പരിപ്പിക്കുന്ന വിധത്തിലുള്ള ചരിത്രവും ഐതിഹ്യവും കൂടിക്കലർന്ന ചിലന്തി അമ്പലം ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ചിലന്തി വിഷ ചികിത്സയ്ക്ക് പേരുകേട്ടിരിക്കുന്ന ഈ ക്ഷേത്രം അവിശ്വാസികളെ പോലും വിശ്വാസികളാക്കുന്ന ഒരിടമാണ്. ചിലന്തി വിഷ ചികിത്സയ്ക്ക് പേരുകേട്ടിരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. ചിലന്തിയമ്മയെ ആരാധിക്കുന്ന ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ഇവിടുത്തെ ചികിത്സ നടത്തിയാൽ എത്ര കൊടിയ ചിലന്തി വിഷമായാലും അത് ശരീരത്തിൽ നിന്നും ഇറങ്ങുമെന്നാണ് വിശ്വാസം. അതിന് സാക്ഷികളാണ് മരിക്കുമെന്ന് വിചാരിച്ച് ഇവിടെ എത്തി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു പോയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ. ചിലന്തി വിഷമേറ്റവർ ക്ഷേത്രത്തിലെത്തിയാൽ ചില ചിട്ടകളൊക്കെയുണ്ട്. അവർ ആദ്യം പള്ളിയറക്കാവിൽ അമ്മയെ കുളിച്ചു തൊഴുത് മലർനിവേദ്യം നടത്തണം. അപ്പോൾ ലഭിക്കുന്ന ഭസ്മം ശരീരത്തിൽ നിറയെ ലേപനം ചെയ്യണം. വിശ്വാസത്തോടെ ചെയ്താൽ എത്ര കഠിന വിഷമാണെങ്കിലും പോകുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ കിണറിലെ ജലത്തിനും അപൂർവ രോഗശമന ശേഷി ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരാഴ്ച കൊണ്ട് അസുഖം വിട്ടുമാറുമെന്നാണ് വിശ്വാസം. അതെത്ര വിഷം നിറഞ്ഞ ചിലന്തി തന്നെയായാലും ഇത്തരത്തിൽ ഇവിടെ എത്തി സുഖം പ്രാപിച്ചവർ ധാരാളമുണ്ട്. ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥകൾ ഓരോ ക്ഷേത്രങ്ങൾക്കും പറയാനുണ്ടെങ്കിലും അതിലെല്ലാം ഒരു അമ്പര പൊളിച്ചിരിക്കുന്നത് കാണാം. അത്തരത്തിലൊന്നാണ് ചിലന്തി അമ്പലം. ചിലന്തി അമ്പലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്ന് ചെന്നീർക്കര സ്വരൂപവുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നീർക്കര സ്വരൂപം എന്ന് പേരുകേട്ട ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ശക്തിഭദ്രനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം. ചെന്നീർക്കര തമ്പുരാക്കന്മാരിൽ രവീന്ദ്ര വിക്രമൻ പ്രശസ്തനായ വിഷചികിത്സകനായിരുന്നു. അപൂർവങ്ങളായ അങ്ങാടി മരുന്നുകളുടെ ശേഖരം തന്നെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. രവീന്ദ്ര വിക്രമന് 3 പെൺമക്കളായിരുന്നു. തന്റെ കാലശേഷം ചികിത്സ തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ വലിയ കിടങ്ങു കുഴിച്ച് തന്റെ സമ്പാദ്യമായ മുഴുവൻ അങ്ങാടി മരുന്നും അതിലിട്ടു മൂടി. ക്ഷേത്രത്തിന് ചുറ്റുമായി കുഴിപ്പിച്ച ഈ കിടങ്ങിൽ നിന്ന് വരുന്ന ഔഷധ ജലമാണ് ക്ഷേത്രകിണറ്റിൽ എത്തിച്ചേരുന്നത് എന്നാണ് വിശ്വാസം. ക്ഷേത്രകിണറിനെ ഔഷധ ഗുണമുള്ളതായി കൽപ്പിക്കാനും കാരണം ഇതുതന്നെ. തമ്പുരാന്റെ കാലശേഷം മക്കളിൽ മൂത്തവൾ വസൂരി ബാധിച്ച് മരിച്ചു. രണ്ടാമത്തേവൾ ജ്യേഷ്ഠത്തി മരിച്ച നിരാശയിൽ ആത്മഹത്യ ചെയ്തു. മൂന്നാമത്തേവൾ കൊട്ടാരത്തിന്റെ അറയിൽ കയറി തപസ്സനുഷ്ഠിച്ചു. ഇതോടെ ചെന്നീർക്കര രാജവംശവും ഇല്ലാതെയായി. കാലശേഷം പറഞ്ഞ് എഴുതി വച്ചിരുന്ന ചെമ്പോല പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്പുരാന്റെ സ്വത്തവകാശം മണ്ണടി വാക്കവഞ്ഞിപ്പുഴ മഠത്തിനായി. നാളുകൾക്ക് ശേഷം അവിടെ നിന്നും ആളുകളെത്തി അറ തുറന്നു നോക്കുമ്പോൾ ചിലന്തികളെ കൊണ്ട് മൂടിയ തമ്പുരാട്ടിയുടെ അസ്ഥികൾ മാത്രമാണ് കണ്ടത്. അങ്ങനെ ആ തമ്പുരാട്ടി ചിലന്തി അമ്മയായി. ദേവസ്ഥാനം കൽപ്പിച്ച് നൽകിയതോടെ കൊട്ടാരത്തിന്റെ നിലവറയിൽ ചിലന്തി തമ്പുരാട്ടിക്കും കിണറ്റുകല്ലിൽ മൂത്ത തമ്പുരാട്ടിക്കും നിവേദ്യം നൽകി വരുന്നു. കാലക്രമത്തിൽ തമ്പുരാട്ടിയെ വിധിപ്രകാരം പള്ളിയറ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. ചിലന്തി അമ്പലത്തിന് പിന്നിലെ ഐതിഹ്യം ഇതാണ്. ചിലന്തി അമ്പലത്തെ സംബന്ധിച്ച് മറ്റൊരു വിശ്വാസ കഥ കൂടിയുണ്ട്. കൊല്ലവർഷം 1961 ശക്തിഭദ്രന്റെ കുടുംബത്തിൽ ആന്തരികൾ ഇല്ലാതെയായി. സാവിത്രി, ശ്രീദേവി എന്നീ അന്തർജനങ്ങൾ മാത്രമായി. ഇവരെ മണ്ണടി വാക്കവഞ്ഞിപ്പുഴ മഠത്തിലേക്ക് ദത്തെടുത്തു. ഇത് സംബന്ധിച്ചുള്ള ഒരു മലയാണ്മ രേഖ ഇന്നും മണ്ണടിയിലുള്ള വാക്കവഞ്ഞിപ്പുഴ മഠത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വാക്കവഞ്ഞിപ്പുഴ അധിപന്റെ സംരക്ഷണയിൽ അന്തർജനങ്ങൾ ജീവിച്ചു വന്നു. എന്നാൽ ഒരിക്കൽ ഇവരെ തിരക്കിയെത്തിയ തമ്പുരാൻ അന്തർജനങ്ങളെ പുറത്തേക്ക് കണ്ടില്ല. വാതിൽ തുറന്ന് പരിശോധിച്ച തമ്പുരാൻ അന്തർജനങ്ങളെ ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തതായാണ് കണ്ടത്. ഇവിടെ ചിലന്തികൾ വല കെട്ടി മൂടിയിരിക്കുന്നതും കണ്ടു. ഇവിടെ ദേവീ ചൈതന്യം കണ്ടെത്തുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് മറ്റൊരു വിശ്വാസ കഥ. ഈ ക്ഷേത്രത്തിന് സമീപമുള്ള മറ്റൊരു ക്ഷേത്രമായ വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രം ശക്തിഭദ്രനാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും സമീപത്തു നിന്നും ലഭിച്ചിട്ടുള്ള ചില കൽത്തൂണുകളും കിണറുകളും കുളങ്ങളുമെല്ലാം പഴയ ചില നാഗരികതകൾ വിളിച്ചോതുന്ന ചരിത്ര സംഭവങ്ങൾ തന്നെയാണെന്ന് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കഥയും വിശ്വാസവും എന്തുമാകട്ടെ, ഭക്തരെ ആകർഷിക്കുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി ഇവിടെ എത്തുമ്പോൾ നമ്മെ വട്ടം ചുറ്റുന്നുണ്ടാകാം.
ചിലന്തി വിഷ ചികിത്സയ്ക്ക് പേരുകേട്ട ക്ഷേത്രം എന്ന നിലയിൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാകുകയാണ് ഇവിടം. വിശ്വാസവും ഭക്തിയും സമ്മേളിക്കുന്ന നിമിഷങ്ങളാകും ഇവിടം നമുക്ക് സമ്മാനിക്കുന്നത്. ചിലന്തി വിഷ ചികിത്സ തേടി എത്തുന്ന ആരും ഇവിടെ എത്തി നിരാശരായി മടങ്ങുന്നില്ല എന്നതും വിശ്വാസത്തിന് മൂർച്ച കൂട്ടുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമാണ് അമ്മയുടെ തിരുനാൾ. വിഷുപൊങ്കാലയാണ് മറ്റൊരു പ്രധാന വഴിപാട്. മകരമാസത്തിലെ വെളുത്തഭാവ ദിവസം കൊണ്ടാടുന്ന ചന്ദ്രപൊങ്കാലയും ദേവിക്ക് ശ്രേഷ്ഠമായ വഴിപാടാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇന്നീ ക്ഷേത്രം. പത്തനംതിട്ടയിലെ കൊടുമണ്ണിന് സമീപം പള്ളിയിറക്കാവ് എന്ന സ്ഥലത്താണ് ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അടൂരിൽ നിന്നും 10 കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്നും 11 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ട്രെയിനിന് വരുമ്പോൾ അടൂർ ശാസ്താംകോട്ട റോഡിൽ കരുനാഗപ്പള്ളിയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. 38 കിലോമീറ്ററാണ് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.